വ്യത്യസ്തത. ഇന്നത്തെ ജീവിതം അങ്ങനെയാണ്, പുതുമ തേടിയുള്ള ഓട്ടത്തിലാണ് പലരും. ജീവിതത്തിൽ സംഭവിക്കുന്ന എന്ത് കാര്യത്തിലും വ്യത്യസ്തത വേണമെന്ന് ശഠിക്കുന്നവർ. ഏറ്റവും കൂടുതൽ പേർ വ്യത്യസ്തത വേണമെന്ന് ആഗ്രഹിക്കുന്നത് തങ്ങളുടെ വിവാഹത്തിനാണ്. ഭൂരിപക്ഷം പേർക്കും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന വിവാഹം ഏവരും ഓർത്തിരിക്കുന്ന ഒന്നായി മാറണമെന്നുള്ള ആഗ്രഹം കാണും, അതിനായി പരിശ്രമിക്കുകയും ചെയ്യും. തമിഴ്നാട്ടുകാരനായ വി ചിന്നദുരയും അങ്ങനെയൊരു ആഗ്രഹക്കാരനായിരുന്നു. കടലിൽ ചാടി മുങ്ങി വിവാഹം കഴിക്കുക, ഈ രീതിയിലൊരു വിവാഹം ഇന്ത്യയിൽ അധികം ആരും ചിന്തിച്ചെന്ന് വരില്ല. എന്നാൽ ചിന്നദുരൈ ചിന്തിച്ചു. ചെന്നൈയിലെ നീലൻകാരായി തീരത്ത് വെച്ച് തമിഴ്നാട്ടുകാരായ വി ചിന്നദുരയും വധു എസ് ശ്വേതയും വിവാഹിതരായത് വെള്ളത്തിനടിയിൽ 60 അടി താഴ്ചയിലായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച രാവിലെ 7:30 നീലൻകാരായി തീരത്ത് കടലിനടിയിൽ എല്ലാ ആചാരങ്ങളോടും കൂടി തന്നെയാണ് ചിന്നദുരൈ ശ്വേതയുടെ കഴുത്തിൽ താലി കെട്ടിയതും. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും അംഗീകൃത സ്കൂബ ഡൈവറുമാണ് വരൻ ചിന്നദുരൈ. വധു ശ്വേത എഞ്ചിനീയറും സ്കൂബ ഡൈവിംഗ് പരിശീലനം നേടുന്ന ആളുമാണ്. കടലിനടിയിൽ വെച്ചാണെങ്കിലും പാരമ്പര്യ വിധി പ്രകാരമുള്ള വിവാഹമായിരുന്നു നടന്നതെന്ന് ചിന്നദുരൈ പറയുന്നു. പുലർച്ചെ വിവാഹ ചടങ്ങുകളെല്ലാം വിധി പ്രകാരം ക്രമീകരിച്ച ശേഷം താലി കെട്ടേണ്ട മുഹൂർത്ത സമയത്ത് വരനും വധുവും കടലിലേക്ക് ചാടുകയായിരുന്നു. വരൻ ലൈസൻസോടുകൂടിയ സ്കൂബ ഡൈവറാണെങ്കിലും വധു 1 മാസം മുൻപ് മാത്രമാണ് പരിശീലനം നേടിയത്. വിവാഹത്തിന് വേണ്ടി മാത്രമാണ് പരിശീലനം നേടിയതെന്നും ശ്വേത പറഞ്ഞു. മാതാപിതാക്കൾ കൂടി നിന്നതിനാൽ അല്പം പരിഭ്രമം ഉണ്ടായിരുന്നുവെന്നും ശ്വേത പറയുന്നുണ്ട്. എന്നിരുന്നാലും മറ്റ് 8 ഡൈവർമാരും സുരക്ഷിതത്വത്തിനായി ഇരുവർക്കൊപ്പവും ഉണ്ടായിരുന്നു. വിവാഹ വേഷത്തിന് പുറത്ത് സ്കൂബ ഡൈവിനുള്ള സ്യൂട്ട് ധരിച്ചായിരുന്നു ഇരുവരും കടലിലിറങ്ങിയത്. ചിന്നദുരൈ മുണ്ടിലും ഷർട്ടിലും ശ്വേത കല്യാണ സാരിയിലുമായിരുന്നു. ചടങ്ങ് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. താലികെട്ട് പൂർത്തിയാക്കി ഇരുവരും കരയ്ക്ക് കയറി ബാക്കി ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചത്. ഈ രീതിയിൽ മറ്റ് 2 വിവാഹങ്ങൾ കൂടി ഉടൻ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒരെണ്ണം ചെന്നൈയിൽ ഈ മാസം തന്നെ നടക്കുമ്പോൾ മറ്റൊന്ന് മാർച്ച് മാസത്തിൽ പോണ്ടിച്ചേരിയിലാണ് നടക്കുക.